യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പക്ഷെ അതെല്ലാം തന്നെ ഇസ്രായേൽ വ്യാമ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വിജയകരമായി തടഞ്ഞതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടത്തുന്ന രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണിത് ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇപ്പോൾ ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു മധ്യ ഇസ്രായേലിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നഹാൽ സോറക് താവളത്തെ ലക്ഷ്യം വെച്ചതായി പറഞ്ഞു ജറുസലേമിനും ടെലാവീവിനും ഇടയിൽ ഏകദേശം പകുതിയോളം ദൂരത്താണ് ഈ ഒരു ബേസ് സ്ഥിതി ചെയ്യുന്നത് ലളിതമായ ബുള്ളറ്റുകൾ മുതൽ നൂതന മിസൈലുകൾ വരെ ഉൾപ്പെടെ ആയുധങ്ങൾ വാങ്ങുന്നതിനും ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ശരിയാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള സൈന്യത്തിന്റെ വെടിമരുന്ന് കേന്ദ്രം ഇവിടെയാണ് അവിടം ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഹൂത്തികൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഹൂത്തികൾ ഇപ്പോൾ കടലിൽ നിന്നും കരയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അർത്ഥം ആക്രമണത്തിന്റെ ഭാഗമായി മധ്യ ഇസ്രായേലിലെ ചില മേഖലകളിൽ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഇന്റർസെപ്റ്റർ മിസൈലിൽ നിന്നുള്ള ഒരു തീപിടുത്തത്തിനും ഇത് കാരണമാവുകയും ചെയ്തു മാത്രമല്ല സൈനിക അടിയന്തര സേവനങ്ങളും ആ മേഖലകളിൽ ആരംഭിച്ചു തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ കൂടുതൽ തീപിടുത്തങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും എടുക്കുകയും ഈ ഒരു നിന്ന് ആളുകളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കിഴക്ക് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച നാല് ഡ്രോണുകളും വ്യാമപ്രതിരോധം വെടിവെച്ചിട്ടതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു യു എവിളാണ് ഇറാഖിൽ നിന്നും വിക്ഷേപിച്ചിരിക്കുന്നത് അതായത് അൺമാൻഡ് ഏരിയ വെഹിക്കിൾ അല്ലെങ്കിൽ ഡ്രോൺ അതായത് ആളില്ല ഡ്രോൺ യു എ വികൾ രണ്ടെണ്ണമാണ് ഇസ്രായേൽ പ്രദേശത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തടഞ്ഞു വെച്ചതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമാണ് ഇറാന്റെ ചില നേതൃത്വങ്ങൾ ചില കാര്യങ്ങൾ അറിയിച്ചിരുന്നത് അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് ഇറാഖിൽ നിന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ തന്നെ ഇപ്പോൾ ഇറാഖിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആക്രമണത്തെയും ഇസ്രായേൽ വളരെ ഗൌരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഇറാഖിലെ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഇസ്രായേലികൾ ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു വടക്കൻ തെക്കൻ ഇസ്രായേലിലെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ നിന്നാണ് യുഎഇകൾ വിക്ഷേപിച്ചതെന്നും ഇറാൻ അനുകൂല വിഭാഗങ്ങളുടെ സഖ്യം പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആയിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത പാലസ്തീനിയൻ ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണച്ചാണ് ഹൂത്തികൾ ഇസ്രായേലെയും ആഗോള ഷിപ്പിംഗിനെയും കഴിഞ്ഞ വർഷം മുതൽ ആക്രമിച്ചു തുടങ്ങിയത് പിന്നീട് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു വെള്ളിയാഴ്ച തെക്കൻ ഇസ്രായേലിലെ നെവാറ്റിം എയർബേസ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നതായി യമൻ മിലീഷിയും അവകാശപ്പെട്ടിരുന്നു പ്രൊജക്ടയിൽ വിജയകരമായി തകർത്തതായി ഐ ഡി എഫും അറിയിച്ചു അമ്രാൻ സാദാ ഗവർണറേറ്റുകളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയതായി ഹൂത്തികൾ നടത്തുന്ന പ്രധാന ടെലിവിഷൻ വാർത്ത ഏജൻസിയായ അൽ മസീറ ടിവിയും പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് തിങ്കളാഴ്ച യമനിൽ നിന്ന് വീണ്ടും ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്